നമസ്കാരം ഫെബ്രുവരി മാസമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് ഈ മാസം ഓരോ നക്ഷത്രക്കാർക്കും വിഭിന്നമായ ഫലങ്ങൾ തന്നെയാണ് വന്ന് ചേർത്തിരിക്കുന്നത് എന്നാൽ ഓരോ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് വളരെയധികം സൗഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രത്യേകിച്ചും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുകയും അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ ചില നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് പ്രത്യേകിച്ചും ഫെബ്രുവരി മാസം എന്ന് പറയാം അത്തരത്തിൽ ഫെബ്രുവരി മാസത്തിൽ പ്രത്യേകിച്ചും ലോട്ടറി ഭാഗ്യം അതേപോലെ തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ നറുക്കെടുപ്പിൽ വിജയം സമ്മാനങ്ങൾ ലഭിക്കുക അത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഫെബ്രുവരി മാസത്തിൽ ഇത്തരത്തിൽ ലോട്ടറി ഭാഗ്യം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്ന ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിലും തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശാധിപനായ ചൊവ്വ ഉച്ചരാശിയിൽ സഞ്ചരിക്കുകയാൽ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത് അപ്രതീക്ഷമായ ധനഭാഗ്യമാണ് തേടി വരിക അതായത് പല വഴികളിലൂടെ ധനം കൈകളിലേക്ക് വന്ന് ചേരും നറുക്കെടുപ്പ് അതേപോലെ തന്നെ സമ്മാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ധനം വന്ന് ചേരാവുന്നതാകുന്നു ലോട്ടറിയിലൂടെ പോലും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ലക്ഷ്മി ദേവിയെ ഭജിച്ച് പരമശിവനെ ഭജിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും ജീവിതത്തിൽ തടസ്സങ്ങൾ കൂടാതെ ഈ ഫലങ്ങൾ കടന്നു വരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാകുന്നു കാർത്തിക നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാകുന്നു ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും കടന്നു വരുന്ന സമയമാണ് അഥവാ മാസമാണ് എന്ന് തന്നെ പറയാം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരും പ്രധാനമായും പറയുകയാണ് എങ്കിൽ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാകുന്നു അതിനാൽ തന്നെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അപ്രതീക്ഷമായ ധനം ഇരട്ടിയായി തന്നെ കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതയാണ് വർദ്ധിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഇരട്ടി നേട്ടങ്ങൾ തന്നെ സ്വന്തമാക്കുവാൻ സാധിക്കും സമ്മാനങ്ങൾ ലഭിക്കുക നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ കരസ്ഥമാക്കുക ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു എന്നാൽ ഒന്നും അമിതമാകാൻ പാടില്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു തീർച്ചയായും പരമശിവനെയും ലക്ഷ്മി ദേവിയെയും ഭജിച്ച് മുന്നോട്ടു പോവുക തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് രോഹിണി നക്ഷത്രമാകുന്നു രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരും രാഹു പതിനൊന്നിൽ ഉള്ളതിനാൽ തന്നെ നേർവഴികളിലൂടെയും അല്ലാതെയും വരുമാനം നിങ്ങൾക്ക് വന്നു ചേരും അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങളാണ് പറയുന്നത് ഇത്തരത്തിൽ പല വഴികളിലൂടെയും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം പ്രധാനമായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സമ്മാനമായി ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു അതേപോലെ തന്നെ ഭാഗ്യക്കുറി നറുക്കെടുപ്പുകളിൽ വിജയം അത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്ന ഒരു സമയമാണ് ഫെബ്രുവരി മാസം എന്ന് പറയാം പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക തീർച്ചയായും പരമശിവനെയും ലക്ഷ്മി ദേവിയെയും പാർവതി ദേവിയെയും പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ തടസ്സങ്ങൾ ഒഴിയുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്നുകൂടി അറിയുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മകം നക്ഷത്രമാകുന്നു മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു മാസത്തിന്റെ ആദ്യ പകുതിയാണ് നിങ്ങൾക്ക് പ്രധാനമായും ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയം എന്ന് തന്നെ പറയാം ഈ സമയം നിങ്ങൾ പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ വന്ന് ചേരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം അതിനാൽ ഈ സമയം കൈകളിലേക്ക് ധനം പല വഴികളിലൂടെയും വന്ന് ചേരാവുന്നതാകുന്നു പ്രധാനമായും ഭാഗ്യക്കുറി അതേപോലെ തന്നെ നറുക്കെടുപ്പുകൾ സമ്മാനങ്ങൾ ലഭിക്കുക നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സമ്മാനമായി കൈകളിലേക്ക് വന്ന് ചേരുക അത്തരം കാര്യങ്ങൾക്കാണ് സാധ്യത കൂടുതൽ എന്ന് മനസ്സിലാക്കുക അതിനാൽ ഈ സമയം പരമശിവനെയും പാർവതി ദേവിയെയും ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തടസ്സങ്ങൾ കൂടാതെ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് അത്തം നക്ഷത്രമാകുന്നു അത്ത നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഈ മാസം പൊതുവെ ശുഭകരമാണ് എങ്കിൽ പോലും ഇവർക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ പ്രധാനമായും പറയുവാൻ സാധിക്കും ധനപരമായ നേട്ടങ്ങൾ പ്രധാനമായും അപ്രത്യക്ഷമായ കൈകളിലേക്ക് ധനം വന്നു ചേരാനുള്ള അവസരങ്ങൾ സിദ്ധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അപ്രത്യക്ഷമായ പല വഴികളിലൂടെയും ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരാം പ്രധാനമായും പറയുകയാണ് എങ്കിൽ ലോട്ടറി ഭാഗ്യം അഥവാ ഭാഗ്യക്കുറി ലഭിക്കുക അതല്ല സമ്മാനം ലഭിക്കുക നറുക്കെടുപ്പുകളിലൂടെ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുക അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു അതിനാൽ തന്നെ ഈ സമയം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ധനം അഥവാ പണം വന്ന് ചേരാനുള്ള സാധ്യത കൂടുതലാകുന്നു എന്നാൽ ഒന്നും അമിതമാകുവാൻ പാടില്ല എന്ന കാര്യമാണ് ഓർക്കേണ്ടത് തീർച്ചയായും ഈ സമയം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്നതിനാൽ ഇത്തരത്തിൽ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക പരമശിവനെയും പാർവതി ദേവിയെയും ലക്ഷ്മി ദേവിയെയും ആരാധിച്ച് മുന്നോട്ടു പോവുക തീർച്ചയായും ജീവിതത്തിൽ തടസ്സം കൂടാതെ ഈ സൗഭാഗ്യം വന്നു ചേരും വിശാഖം നക്ഷത്രക്കാർക്കും അനുകൂലമാണ് എന്ന് തന്നെ പറയാം ഇത്തരം കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായ സമയമാണ് എന്ന് പറയാം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ ധനം അത് സമ്മാനമായോ അതല്ല ഭാഗ്യക്കുറി അല്ലെങ്കിൽ നറുക്കെടുപ്പുകൾ അല്ലെങ്കിൽ കിട്ടാക്കടം തിരികെ ലഭിക്കുക കൈവായ്പകൾ തിരികെ ലഭിക്കുക അത്തരം കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനും ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലായ സമയമാകുന്നു അതിനാൽ തന്നെ ഈ സമയം പ്രത്യേകിച്ചും ഭഗവാനെ ആരാധിച്ച് പരമശിവനെ ആരാധിച്ച് പാർവതി ദേവിയെ ആരാധിച്ച് മുന്നോട്ടു പോവുക ഇഷ്ടദേവതയെയും ലക്ഷ്മി ദേവിയെയും ആരാധിച്ച് മുന്നോട്ടു പോവുകയാണ് എങ്കിൽ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഈ സമയം നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് അനുകൂലമാകുന്നു എന്നാൽ ഒരു കാര്യവും കൂടുതലാകരുത് അമിതമാകരുത് എന്ന കാര്യവും ഓർക്കുക ഈ പരാമർശിച്ചിരിക്കുന്ന ഫലങ്ങൾ എല്ലാം തന്നെ പൊതുഫലപ്രകാരം പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളാകുന്നു നിങ്ങളുടെ ജാതകപ്രകാരം ജനസമയപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതാകുന്നു